ഹായ്, നീ ഞങ്ങള് ഇതുകൂട്ട് ഒരു യാത്ര പോകാൻ ഇറങ്ങി കേട്ടോ. നമ്മളോടൊന്നും കുറെ ദൂരെ പോയതാ. പോയിട്ട് ഇങ്ങനെ ഊടുവഴിയൊക്കെ കയറിയ പോയതാ. പോയിട്ട് അങ്ങോട്ട് പോകുന്ന വഴി കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ മോൺസ്റ്ററിന്റെ വേറെ ടൈപ്പ്. എന്തോ എപ്പിപ്രീമിയ, അങ്ങനെ എന്തോ ഒരു പേരാ, ആയിക്കൊള്ളാത്തൊരു പേരാണ്. ഈ പേരറിയാതെ മെൻഷൻ ചെയ്തേക്കണേ. സംഭവം ഇവിടെ ഇങ്ങനെ കാടാട്ടോ, അത് ഉള്ളിൽ നിന്ന് വളർന്നിട്ടുണ്ട് ഫുള്ള്. അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ തൂങ്ങിടക്കും. അപ്പം ഇത് ഞാനും കണ്ടിട്ടുണ്ട്, നമ്മുടെ പിന്നെ പ്ലാന്റ്സ് ലവറിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഓരോരുത്തർ ഇങ്ങനെ എന്റെ കട്ടിങ്സ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായത് നല്ലൊരു പ്ലാന്റാണ്. പക്ഷെ എന്തെങ്കിലും ഇതിന്റെ മൂൺസ്റ്ററിന്റെ വേറെ ടൈപ്പായിരിക്കും, വൺ സൈഡ് ഇല്ല. അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ കുറച്ച് കളക്ട് ചെയ്യാം. അപ്പൊ ആരും ഇനി ചോദിക്കല്ലേ കലേഡി ഹണ്ടിങ് ചോദിച്ച് നിർത്തിയത്. നിർത്തിയിട്ടൊന്നും ഇല്ല, കലേഡി ഹണ്ടിങ് നമ്മൾ പോകുന്ന വഴി എന്ത് പ്ലാന്റ്സ് കണ്ടാലും എടുക്കും. കലേഡിയും മൈ ഫേവറേറ്റ് ആണ്. പിന്നെ ഇതും ഇഷ്ടം കേട്ടോ. ഇതിനെ കണ്ടോണ്ട് ഞാൻ കുറച്ച് കളക്ട് ചെയ്യാന്ന് വിചാരിച്ചു. കാടാട്ടോ, ഉള്ളിലോട്ടൊന്നും ഞാൻ കേറുന്നില്ല. അതിലേക്ക് ഇങ്ങനെ കുറച്ച് പടർന്നു കിടക്കും കേട്ടോ. പിന്നെ കട്ടിങ്സ് ആ വെക്കുന്നത് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് കട്ടിങ്സ് നമ്മൾ ദൂരത്ത് വന്നില്ല, ഒരുപാടൊന്നും നമുക്ക് വാരി വലിച്ചു കൊണ്ടുവന്നൊക്കത്തില്ല. അപ്പൊ ഇതിന്റെ കട്ടിങ്സ് കുറച്ച് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഇതിന്റെ ബേബി പ്ലാന്റ്, ഇത് കുറച്ചുകൂടെ മെച്ചൂർഡ് ആയി കഴിയുമ്പോഴാണ് തോന്നുന്നു വലുതാന്നില്ലേ. മറ്റേ ആണ്ടോ ഡിസൈൻ വരുന്നത് അതാണ്ടോ. ഇപ്പോഴേ സംഭവം വെട്ട് വന്നുണ്ട്, വൺ സൈഡ് വന്ന് ഫുള്ളായി കവറായി കഴിയുമ്പോഴായിരിക്കും എന്തോ ഇപ്പുറത്തെ സൈഡൂടെ വെട്ടാ വന്ന്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് അങ്ങോട്ട് നീക്കി കാണിക്കാതെ ആ മതിലെല്ലാം ഇങ്ങനെ കിടപ്പുണ്ട്, കുറേ കിടപ്പുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് സ്ഥലമൊക്കെ കേട്ടോ. അകം കാടാൻ തോന്നു കേട്ടോ. അതിനകത്തുനിന്ന് ഇങ്ങനെ വളർന്ന് വെള്ളിട്ട് തുടങ്ങി. ഞാൻ നോക്കി ഇവിടെ വല്ല കലേഡിയം വെറൈറ്റീസ് എല്ലാം ഉണ്ടോന്ന്. ഇതും എന്തോ ഒരു പ്ലാന്റാന്ന് തോന്നുന്നു, എവിടേക്കോ ഇരിക്കുന്നുണ്ട്. ഈ ഫ്ലവറിംഗ് പ്ലാന്റ് ഒക്കെ ഇതിൻ്റെ ഇടയിലൊരു കിടപ്പുണ്ട്. ഫ്ലവറിംഗ്ലാൻഡിനോടില്ല താല്പര്യം ഇല്ലാത്ത ഞാൻ അതൊന്നും എടുക്കുന്നില്ല. പക്ഷെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് കേട്ടോ. ഇതുകൊണ്ടോ എന്താ സംഭവം കണ്ടോ നിൽക്കുന്നെ. എന്താ അതോട്ട് കയറുന്നില്ല, റിസ്ക് എടുക്കുന്നില്ല. കാടല്ലേ, വല്ല അന്യഗ്രഹ ജീവികൾ അങ്ങനെ വല്ല വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലേക്കാരും പിടിക്കും. അപ്പൊ ഞാൻ അങ്ങോട്ട് നീങ്ങി ഇവിടെ കഴിയുന്നോണ്ടിട്ടോ അതിന്റെ ഉള്ളിൽ കുറച്ചിങ്ങനെ വളർന്ന് താഴോട്ട് കിടക്കും. നല്ല തിരക്കുള്ള ഒരു റോഡാ കേട്ടോ. അതുകൊണ്ട് എന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നതല്ല, ആൾക്കാരൊക്കെ അവിടെ ഇവിടെ നോക്കുന്നുണ്ട്. സംഭവം കണ്ടോ, നല്ല സൂപ്പർ ആയിരിക്കും. നമ്മൾ എൻജോയ് ചെയ്ത് വെക്കാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. കൂട്ടനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് കൂട്ടനെ സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാം കേട്ടോ. അപ്പൊ അങ്ങോട്ട് കുറച്ചുണ്ട് ഞാൻ കാണിച്ചു തരാം. വായോ അപ്പുറത്തെ വലിയ പട്ടി കേട്ടോ, ഭയങ്കര നമ്മളെ കണ്ടപ്പോഴത്തേനും വേണം. നമ്മുടെ എന്തോ സൺസെറ്റ് ബെല്ല് നിപ്പുണ്ട്. പിന്നെ വേറൊരു വെറൈറ്റി നമ്മുടെ ഡംഗെയിന് ഡിഫൻഡ് ബാച്ച് ചെയ്തുകൊണ്ടോ, അതൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കുന്നത്. ഇത് ഈ സംഭവം കിടക്കുന്നതിന്റെ കൊതി വരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ പടർന്ന് വൺ സൈഡ് ഉള്ളതുണ്ട്, ഫുള്ളായിട്ടുള്ളത് കേട്ടോ. പോസ്റ്റർ വലുതായിട്ട് ടച്ച് ചെയ്യട്ടോ. ഏത് പോസ്റ്റാണെന്ന് അറിയത്തില്ല. സംഭവം കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. വൺ സൈഡുള്ളതാണ് കൂടുതൽ. ഇതെന്നെ ഫുൾ ഇങ്ങനെ ആവും, വലിയ ലീഫാകുന്നുണ്ടോ. ഇതെന്താ പോട്ടി ചെയ്യുമ്പോൾ ഇത്രയും വലിയ ലീഫാകത്തില്ല. ഇതിൻ്റെ കൈകളും ആണ് പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നത്. കുറേ നിൽക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാനിത് ആഗ്രഹിച്ചതാ സംഭവം ഒരെണ്ണം കിട്ടാൻ. അപ്പോൾ ഒരെണ്ണത്തിന് വേണ്ടേ ഒരു കൂടാരം എന്ന് പറഞ്ഞാൽ പോരാ, മുകളിൽ നിന്ന് ഫുള്ള് താഴോട്ട് വളർന്ന് കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനെ, നല്ലൊരു ഗ്രീനറി. ഇവിടെ വന്നില്ല ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ സ്ഥലം. അതുണ്ടോ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ടോട്ടെ. കൺസൈഡുണ്ടോ, നല്ല രസമാണ്. ഇതിൻ്റെ ബേബി പ്ലാന്റ് ഏതുണ്ടോ. ഇത് കുറച്ചുകൂടെ മെച്ചൂർഡ് ആയി കഴിയുമ്പോൾ. പിന്നെ അവിടെ ഫേൺസ് നിൽക്കുന്നത് നോക്കിക്കേ. എന്റെ തമ്പുരാനി, ഫേൺസ് ലവേഴ്സിനൊക്കെ ഇത് കാണുമ്പോഴത്തേക്കിനി ഇപ്പം എന്നോട് ബഹളം വെച്ച് ചോദിച്ചാൽ എന്താ ചേച്ചി ഫേൺസ് എടുക്കാത്തത്. എനിക്ക് ഫേൺസിനോട് എൻ്റെ താല്പര്യമില്ലാത്തതുകൊണ്ട് എടുക്കാത്ത കേട്ടോ. കാരണം ഇത് ഞാൻ കുറേ തവണ കൊണ്ട് വെച്ചിട്ട് ഒരെണ്ണം പോലും പിടിച്ചില്ല. നല്ല ഭംഗിയാണ് ഫേൺസ് ഒക്കെ. ഇത് നമ്മുടെ വീട്ടിലെ അവിടെയൊക്കെ ഇഷ്ടം പോലുള്ളതാണ്. പക്ഷെ ഇത് നേഴ്സറിയിലൊക്കെ ചെയ്താൽ നല്ല അപാര വില കേട്ടോ ഈ ഫേൺസിന്. പിന്നെ എന്തുവരുന്നു, ഇത് ഞങ്ങളെന്താ കാശിത്തെറ്റി അങ്ങനെയൊക്കെ പറയും. അങ്ങനെ കുറേ കുറേ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി ഒടിഞ്ഞ് ഒതുക്കി വെച്ചേക്കാണ്. കാരണം നല്ല തിരക്കുള്ള റോഡാണ്, നല്ല തിരക്കുള്ളത് നമ്മുടെ ഉള്ളിലോട്ട് വന്നതാണ്. ഇത് ആ ഇത് അതിൻ്റെ ബേബി പ്ലാന്റ്സ് ആയതല്ലേ. ഞാൻ ആദ്യം വെച്ച് വേറെ ഏതോ പ്ലാന്റ്. പക്ഷെ ഇത് പിന്നെ മനസ്സിലാകുന്നത് ഇച്ചിരി മെച്ചേർഡ് ആയി കഴിയുമ്പോഴാണ് സംഭവം ഒരു സൈഡിൽ വെട്ട് വരുന്നത്. ഇതൊക്കെ അതിന് ചെറിയ പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് കിടക്കുകയാണ്. വണ്ടിയുടെ സൗണ്ട് കൊണ്ട് കിട്ടുന്ന കേട്ടോ. ബലൂണ്, മാർബിൾ കലേഡി എന്നൊക്കെ പറയത്തില്ലേ. അയാൾ എവിടെ ചെന്നാലും നമ്മുടെ കലേഡിയും കാണും കേട്ടോ. ഏതെങ്കിലും ഒരു വെറൈറ്റി എങ്കിലും കാണും, ഒന്നില്ല കോമൺ എങ്കിലും കാണും. ഇതേ ഇതിന്റെ ഭംഗി കണ്ടിട്ട്, നമ്മുടെ അവിടെ ഒക്കെ ഉണ്ട്. എന്നാലും ഇതിന്റെ ഭംഗി കണ്ടോണ്ട് ഞാൻ ഇച്ചിരി എടുത്ത് കട്ട് ചെയ്താൽ. നമ്മുടെ ഡിഫൻ ബാച്ച് നിൽക്കുന്നുണ്ടോ, നമുക്ക്
വളർന്ന് പന്തലിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നില്ല. അതൊരു നേട്ടം വഴക്ക് പറയും, പോയിസൺ ആകുന്നുണ്ട്. അപ്പം അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. പിന്നെയും പോവാണ്, പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പോകുന്ന വഴി വേറെ വീഡിയോ കിട്ടുവാണെങ്കിൽ അതും കൂടെ കാണിക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ കലയുടെ അല്ല, നമ്മുടെ മൂൺസ്റ്റാറിൻ്റെ വെറൈറ്റി. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, വായിക്കൊള്ളാത്തൊരു പേരാണ്. നിങ്ങൾ തന്നെ അങ്ങ് പേരിട്ടോളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹണ്ടിങ്. ഇന്നത്തെ ഹണ്ടിങ് ഇവിടെ കുഞ്ഞു ഹണ്ടിങ് ആണ്, ഇവിടെ തീരുകയാണ്. പുതിയ പുതിയ വീഡിയോസ് വരുന്നത് നാക്കൊക്കെ ഉടക്കുന്നു. വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.